ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള പായസം റെസിപ്പി കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പായസം വെറൈറ്റി ഒന്നല്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന ഒരു പായസം തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഏതാണ് പായസം എന്ന് കാണാം, വീഡിയോയിലോട്ട് പോകാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മത്തൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പഴുത്ത മത്തനാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ആ ഒരു മത്തന് ഞാനിങ്ങനെ പീസ് പീസാക്കിയിട്ട് തോലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിക്കാം. ഒരു തുള്ളി വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മത്തനൊക്കെ വേവിയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കാവുന്നതാണ് കേട്ടോ. അല്ലാതെ കുറേ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വേഗം അടഞ്ഞു വരും. മത്തനായതുകൊണ്ട് വേഗം കുക്കാവും കേട്ടോ. അപ്പോൾ ഇതാ മത്തനൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഉടച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 അച്ച് ശർക്കര ഉരുക്കിയതാണ് ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കുറുക്കി കൊണ്ടുവരണം. കാരണം നമ്മൾ ശർക്കര ഉരുകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു വെള്ളം ഇതിൽ കുറുക്കി വരണം. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഇത് കുറുക്കി കുറുക്കി കൊണ്ടുവരാം കേട്ടോ. ഫ്ലെയിം കുറച്ചതിന് ശേഷം മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ. നമ്മൾ ഏതൊരു പായസം ഉണ്ടാക്കണമെങ്കിലും അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ എടുക്കുന്ന രീതി അറിയാമല്ലോ. ഫസ്റ്റ് എടുക്കുക അറിയാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ്. ഫസ്റ്റ് നമ്മൾ തേങ്ങ ചിരവിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു കുറച്ചിട്ടോ, ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ടടിക്കുക. എന്നിട്ട് നമ്മൾ 1-ാം പാലെടുക്കുക, നന്നായിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ പീരുണ്ടാവും, ആ പീരിലേക്ക് ഒരു ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി പാലെടുക്കുന്നതാണ് 2-ാം പാല്. അങ്ങനെ എടുത്ത 2-ാം പാലാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും പാടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് 1-ാം പാലാണ്. അപ്പോൾ ആ ഒരു 2-ാം പാല് കുറച്ചൊന്നിങ്ങനെ, ഫസ്റ്റ് 2-ാം പാല് പറഞ്ഞല്ലോ, അതൊന്നിങ്ങനെ കുറുകി വരുന്ന ടൈമിലാണ് നമ്മൾ ഈ ഒരു 1-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇങ്ങനെ പത്തിരിക്കൊക്കെ വാട്ടുമല്ലോ, അതുപോലെ വാട്ടിയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു പിടിയാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇടലുണ്ട്. വേണ്ടവർക്ക് അങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇതിൽ മിക്സാക്കിയിട്ട് ഇതിലൊന്ന് കുറിക്കാൻ മതി, അങ്ങനെയാക്കാം. പക്ഷേ ഞാൻ ഇതൊന്നും ആഡാക്കാതെ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് അണ്ടിയപ്പരിപ്പ് മുന്തിരിയും ഇങ്ങനെ എന്താ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇടണുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ കടിക്കാൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇടാം കേട്ടോ അതിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു പായസമാണ്, എങ്കിലും അറിയാത്തവർക്കായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ ബൈ.